നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പി സി ജോർജിൻ്റെ വിവാദ പരാമർശങ്ങൾ, ആ വിവാദ പ്രസംഗം ആരൊക്കെയോ യൂട്യൂബിലിട്ടത് കണ്ട ഉടൻ തന്നെ ഞങ്ങളൊരു ന്യൂസ് ചെയ്തിരുന്നു. വളരെ വ്യക്തമായി അതിൽ പറഞ്ഞിരുന്നു, ഇത് വർഗീയ വിഷം തുപ്പുന്നതാണ്, ഇതിനെതിരെ കേസെടുക്കണം, ഇതിനെതിരെ ആളുകൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആ പ്രോഗ്രാം ഇട്ട് ഏതാണ്ട് 11 മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്നും പോലീസ് ഈരാറ്റുപേട്ടയിലെത്തി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു. പി സി ജോർജിനെയും കൊണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് വണ്ടി പോകുന്നതുമുള്ള കാര്യങ്ങളെല്ലാം ചാനലുകളിൽ ചർച്ചയായിരുന്നു. അത് ഇപ്പോൾ കോട്ടയത്തെത്തി, ഇപ്പോൾ കൊട്ടാരക്കരയെത്തി, ഇപ്പോൾ ചടയമംഗലത്തെത്തുന്നു, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്തെത്തി എ ആർ ക്യാമ്പിൽ എത്തുന്നിടം വരെ പി സിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. പി സി അതിന് ഉത്തരം പറയുന്നു, കേസ് ചാർജ് ചെയ്യുന്നു, FIR ഇട്ടു. അതിനുശേഷം മെഡിക്കൽ പരിശോധന കഴിഞ്ഞു. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പി സിയെ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കുന്നു. ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുത്, ഇനി ഇതേപോലെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഒന്നും നടത്തരുത്. ഇല്ല സാറേ എന്ന് പറഞ്ഞ് പി സി ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന പി സിയുടെ പത്രക്കാർ ചോദിച്ചപ്പോൾ എന്തെങ്കിലും പിൻവലിക്കുന്നുണ്ടോ? ഇല്ല, ഞാനൊന്നും പിൻവലിക്കുന്നില്ല, ഒരു കാര്യം മാത്രം പിൻവലിക്കുന്നു, യൂസഫ് അലിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കുന്നു. അതായത് ലുലുമാളിനെ തൊടാൻ പി സിക്ക് പേടിയായി, അല്ലെങ്കിൽ ലുലുമാളിനെ തൊട്ടാൽ ചിലപ്പോൾ വിവരമറിയും എന്ന് പി സിക്ക് ആരോ ഉപദേശിച്ചു. ഉന്നതങ്ങളിൽ നിന്നുള്ള വിളികൾ വന്നു കാണും. പാവപ്പെട്ട നായരെയോ പാവപ്പെട്ട മുഹമ്മദിനെയോ ഒക്കെ എന്ത് വേണമെങ്കിലും പറയാം, അവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കാം. അതാണ് അതിൽ നിന്ന് നമ്മൾ വായിക്കേണ്ടത്. ലുലുമാള് മലപ്പുറത്ത് എന്താ, കോഴിക്കോട് എന്താ തുടങ്ങാഞ്ഞത്, എന്തിനാ എറണാകുളത്തും തിരുവനന്തപുരത്തും തുടങ്ങി എന്നൊക്കെ തുടങ്ങി പറഞ്ഞ കത്തിക്കേറിയ പി സി അതങ്ങ് പിൻവലിച്ചു. ഇതിൽ ഞാനില്ല, ഈ കളിക്ക് ഞാനില്ല. പകരം നായരുടെ കടയിൽ ആളില്ല, അതിനപ്പുറത്തിരിക്കുന്ന വീരാന്റെ കടയിൽ ഭയങ്കരമായ ആളാണ്, നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സംഗതി. അതുമാത്രമല്ല, മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് വിളമ്പുന്ന ഭക്ഷണത്തിൽ അന്യമതസ്ഥർ കയറിയാൽ അതിൽ വന്ധ്യംകരണത്തിലുള്ള മരുന്നിട്ട് കൊടുക്കും, തുള്ളിമരുന്ന് ഒഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ പി സി ജോർജ് അത് പിൻവലിച്ചിട്ടില്ല. അതാണ് ജോർജെ വർഗീയ വിഷം തുപ്പിയത്. ഈ ജോർജിനെ പിന്തുണയ്ക്കാൻ ബി ജെ പി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു കേന്ദ്രമന്ത്രി ആദ്യമായി അവഹേളനം ഏറ്റുവാങ്ങി എ ആർ ക്യാമ്പിൻ്റെ മുമ്പിൽ നിന്ന് പോയി, പി സിയെ കാണാൻ പോലും അനുവദിച്ചില്ല. സത്യം പറഞ്ഞാൽ വി മുരളീധരൻ, താങ്കൾ അവിടെ പോയി കിടന്നത് നാണക്കേട് തന്നെ. താങ്കൾക്കല്ല നാണക്കേട്, താങ്കൾ മന്ത്രിയായിരിക്കുന്ന ഈ നാടിനാണ് നാണക്കേട്. കാരണം വർഗീയ വിദ്വേഷം വിളമ്പിയ, വർഗീയ വിഷം തുപ്പിയ ഒരാളെ കാണാനും അയാളോട് സംസാരിക്കാനും പിന്തുണ അറിയിക്കാനുമാണല്ലോ താങ്കളവിടെ പോയത്. പക്ഷേ അങ്ങനെ പോയിട്ട് പോലും താങ്കൾക്ക് പോലും കാണാൻ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനാണ് തോന്നുന്നത്. ജാമ്യം കിട്ടി, സംഗതി ശരിയാണ്. ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ വീണ്ടും പി സി പറയുന്നു, വയനാട്ടിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്. ഏത്? തുള്ളിമരുന്ന് ഒഴിച്ചു കൊടുത്തത് വയനാട്ടിൽ നടന്നിട്ടുണ്ട്, തെളിവുണ്ട് എൻ്റെ കയ്യിൽ. ഇനിയും ഈ കേരളത്തിൽ വർഗീയ വിഷം കുത്തിവെച്ച് തമ്മിലടിപ്പിക്കാനാണോ പി സി നിങ്ങളുടെ പ്ലാൻ? നിങ്ങളെ ബി ജെ പി പിന്തുണയ്ക്കുന്നതും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? വർഗീയ വിഷം കുത്തിവെച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നിങ്ങളല്ല, ബി ജെ പി അല്ല, ആര് ശ്രമിച്ചാലും ഇതിനൊക്കെ എതിരെ നിൽക്കുന്ന ഒരു ജനവിഭാഗവും ഇവിടെയുണ്ട്. ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത ആളുകൾ, സി പി എമ്മിലുമില്ല, കോൺഗ്രസിലുമില്ല, ബി ജെ പിയിലുമില്ല, സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗം. അവർക്ക് നിങ്ങളുടെ തമ്മിലടിയും കാണണ്ട, നിങ്ങളുടെ വിദ്വേഷ പ്രസംഗങ്ങളും കേൾക്കണ്ട. അല്ലാതെ നിങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ട് ചില വർഗീയവാദികളും വർഗീയ വിഷം തുപ്പുന്ന ആളുകളുമൊക്കെ തമ്മിലടിക്കാൻ പരസ്പരം ഇറങ്ങിത്തിരിച്ചാൽ ഈ നാട് കുട്ടിച്ചോറാകും എന്നല്ലാതെ ഈ നാട്ടിൽ യാതൊരു ഗുണവും ഉണ്ടാകില്ല. അതുകൊണ്ട് ശ്രീ പി സി, നിങ്ങൾ
ഈ നാടിൻ്റെ നന്മയെ കരുതിയെങ്കിലും ഇനിയെങ്കിലും നാവടക്കിയിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കാനാണ് തോന്നുന്നത്.